ആഘോഷിക്കുന്ന ഈ വേളയിൽ ഞാനും ഒരു കൊച്ചുകഥ പറഞ്ഞു. ഒരിക്കൽ മുത്തുനബി അങ്ങാടിയിലൂടെ നടന്നു പോവുകയായിരുന്നു. അപ്പോൾ ഭരിമേറിയ ചുമലിൽ തലയിൽ വഹിച്ചു കൊണ്ടുപോകുന്ന വൃദ്ധയെ പ്രവാചകന്റെ ശ്രദ്ധയിൽപ്പെട്ടു. പ്രവാചകൻ ആ വൃദ്ധയോട് പറഞ്ഞു, ആ ഭാര ചുമട് ഇങ്ങോട്ട് തരൂ, ഇത് ഞാൻ ചുമന്നുകൊള്ളാം. വൃദ്ധയുടെ ചൂടുമായി മുത്തുനബി അവനോടൊപ്പം നടന്നു. വൃദ്ധയ്ക്ക് മുത്തുനബിയുടെ പ്രവൃത്തി അത്ഭുതം തോന്നി. വൃദ്ധ മുത്തുനബിയോട് പറഞ്ഞു, ഇവിടെ മുഹമ്മദ് എന്ന് പറയുന്ന ഒരാൾ നമ്മുടെ ദൈവങ്ങളെയും പൂർവ്വജന്മാരെയും തള്ളി പറയുന്നു. അവൻ ആളുകളെയൊക്കെ വലിയ പിഴപ്പിക്കുകയാണ്. മോനെ പോലെയുള്ള യുവാക്കൾ അവന്റെ പിടിയിൽ അകപ്പെടരുത്. തന്നെ കുറിച്ചാണ് ആ സ്ത്രീ പറയുന്നതെന്ന് മനസ്സിലായിട്ടും മുത്തുനബി മറുപടിയൊന്നും പറഞ്ഞില്ല. ആ ഭാരവും ചുമന്ന് അവർക്ക് എത്തേണ്ട സ്ഥലത്ത് അത് എത്തിച്ചു കൊടുത്തു. തിരിച്ചു പോകുന്ന സമയത്ത് ആ വൃദ്ധ മുത്തുനബിയോട് ചോദിച്ചു, എന്താണ് മോന്റെ പേര്? മുത്തുനബി മറുപടി പറഞ്ഞു, താങ്കൾ നേരത്തെ സൂചിപ്പിച്ച ആ മുഹമ്മദ് ഞാനാണ്. വൃദ്ധ ആശ്ചര്യപ്പെട്ടു. പിന്നീട് വൃദ്ധ പ്രവാചകന്റെ വിശ്വാസം സ്വീകരിച്ചു. പ്രിയപ്പെട്ട കുട്ടികളെ, ഈ ചരിത്രത്തിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത് കഷ്ടപ്പെടുന്നവർക്കും പാവപ്പെട്ടവർക്കും എപ്പോഴും കൈത്തങ്ങായി നിൽക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത അനുഭവങ്ങളാണ്. നബി